കർണാടകയിൽ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും കർണാടക സ്വദേശികൾക്ക് മാത്രം സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നത്. വൻ പ്രതിഷേധത്തെ തുടർന്ന് തദ്ദേശീയർക്ക് സംവരണം നിർബന്ധമാക്കുന്ന ബിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കർണാടക സർക്കാർ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷമാകും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഐ ടി മേഖലയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ സർക്കാർ ബില്ല് മരവിപ്പിച്ചത്. വ്യവസായ മേഖലയുമായി കൂടിയാലോചിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബില്ല് മരവിപ്പിച്ച സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്വകാര്യ മേഖലയിലെ മാനേജ്മെന്റ് തസ്തികകളിൽ 50% മാനേജ്മെന്റ് ഇതര തസ്തികകളിൽ 75% കന്നഡികരെ നിയമിക്കണമെന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി മണിക്കൂറുകൾക്ക് ശേഷമാണ് സർക്കാരിന്റെ ഈ നീക്കം. ഐ ടി കമ്പനികൾ, വ്യവസായശാലകൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിലെ മാനേജ്മെന്റ് തസ്തികകളിൽ 50% ഇതര തസ്തികകളിൽ 70% കർണാടകത്തിൽ ജനിച്ചു വളർന്ന കന്നഡ ഭാഷ അറിയാവുന്ന പ്രദേശവാസികൾക്ക് സംവരണം ചെയ്യാനായിരുന്നു തീരുമാനം. ജോലിക്കുള്ള അപേക്ഷകർ കന്നഡ ഭാഷ ഒരു വിഷയമായി പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന നോഡൽ ഏജൻസി നടത്തുന്ന കന്നഡ നൈപുണ്യ ടെസ്റ്റ് പാസ്സാകണമെന്നുമുണ്ടായിരുന്നു. തസ്തികകളിൽ ആവശ്യാനുസരണം പ്രാദേശിക ഉദ്യോഗാർത്ഥികൾ ഇല്ല എങ്കിൽ കമ്പനികൾക്ക് മറ്റുള്ളവരെ നിയമിക്കാൻ ഇളവിന് അപേക്ഷിക്കാം. സർക്കാർ അതിൽ അന്തിമ തീരുമാനമെടുക്കും. ഏത് സാഹചര്യത്തിലും പ്രാദേശിക ഉദ്യോഗാർത്ഥികൾ മാനേജ്മെന്റ് തസ്തികയിൽ 25% ഇതര തസ്തികകളിൽ 50% കുറയാൻ പാടില്ല. നിയമലംഘനത്തിന് 10,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ഈടാക്കുമെന്നും ബില്ല് പറഞ്ഞിരുന്നു. ഇതിനായുള്ള കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024 മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകുകയായിരുന്നു. തിങ്കളാഴ്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. 1.5 ലക്ഷത്തിലേറെ മലയാളികളാണ് ബംഗളൂരുവിൽ മാത്രം ഐ ടി കമ്പനികളിലുള്ളത്. ഈ ബിൽ നിയമമായി വരുമ്പോൾ അത് മലയാളികളെയും കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ സർക്കാരിന്റെ നീക്കത്തിനെതിരെ നിരവധി കോണുകളിൽ നിന്നാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഇതിനെ തുടർന്ന് ബില്ലിന് സർക്കാർ അനുമതി നൽകിയെന്ന കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇട്ട പോസ്റ്റ് നേരത്തെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും ഡിലീറ്റും ചെയ്തിരുന്നു. ഐ ടി സർവീസ് സംഘടനകളുടെ ദേശീയ സംഘടനയായ നാസ്കോം ഉൾപ്പെടെ ബില്ലിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനികളെല്ലാം കർണാടകയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവർ സർക്കാരിനെ എതിർപ്പ് അറിയിക്കുകയും കന്നഡികർക്ക് ജോലി സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയാൽ സംസ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്നും അറിയിച്ചു. കമ്പനികൾ ഹൈദരാബാദിലേക്ക് പോകുമെന്ന് സൂചനകൾ ലഭിച്ചതോടെയാണ് ബില്ല് സർക്കാർ തിരക്കിട്ട് മരവിപ്പിച്ചത്. ഇങ്ങനെയൊരു നീക്കമുണ്ടായാൽ കർണാടകയുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരും. പ്രമുഖ വ്യവസായികളും ബില്ലിനെ എതിർത്ത് രംഗത്തെത്തി. തൊഴിൽ നൈപുണ്യമുള്ളവരുടെ എണ്ണം കുറയുമെന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. ജന്മം കൊണ്ട് അഥവാ ഒരാൾ ജനിച്ച സ്ഥലം പരിഗണിച്ച് ഇത്തരം സംവരണം ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള നിയമോപദേശം സർക്കാരിന് ലഭിച്ചെന്നാണ് വിവരം. ബില്ലിന് അംഗീകാരം കൊടുത്തതിന് പിന്നാലെ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവും ആന്ധ്രാപ്രദേശിലെ ഐ ടി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി നാരാ ലോകേഷും ഐ ടി കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഒരു പുനർവിചിന്തനത്തിന് സിദ്ധരാമയ്യ സർക്കാർ തയ്യാറായത്.